അപ്പൊ കർത്താവ് പറഞ്ഞു നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാം കൂടെ വള്ളത്തെ കയറി അക്കരെ പോയപ്പം വലിയ പ്രതിസന്ധി ഉണ്ടായി. സ്തോത്രം. ഒന്നാം യാമം, രണ്ടാം യാമം, മൂന്നാം യാമം, മൂന്ന് യാമം ഒലഞ്ഞു മറിയുക, നാലാം യാമം നോക്കിയേ പറഞ്ഞു വിട്ടവൻ വിട്ടവരെ തേടി നടന്നു വരിക. ദൈവം പറഞ്ഞിട്ട് നീ ഒരു സ്റ്റെപ്പ് എടുത്തെങ്കിൽ ഒന്നും പേടിക്കണ്ട, ആ പ്രശ്നത്തിനകത്ത് ദൈവം ഇറങ്ങിയിരിക്കും. ഇപ്പൊ കാണുന്ന ഒലച്ചിലും നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ ഉയർച്ചയ്ക്കാ. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി നിന്റെ പരാജയത്തിനല്ല, നിന്റെ വലിയ വിജയത്തിനാ. മനസ്സിലായ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാൻ ഇച്ചിരിയുടെ ഗഹനമായിട്ട് ദൂതനെ കൊണ്ടുവരാം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്തോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. രാത്രിയുടെ നാലാം യാമത്തിൽ കർത്താവ് നടതി എല്ലുക. ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു ഭൂതം വരുന്നതെന്ന് പറഞ്ഞു. അടുത്തപ്പം മനസ്സിലായി ആരാന്ന്? കർത്താവാന്ന്. ഉടനെ പത്രോസ് ചെയ്യുക, കർത്താവേ നീയാണ് ഞാൻ അങ്ങോട്ടൊന്ന്. ആ നാലഞ്ച് പേരിരിക്കുമ്പം ഒരാൾ തന്നെ ഓവർ സ്മാർട്ടായാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ? പറ ഞങ്ങൾ അഞ്ച് ഉപദേശിമാരിയ്ക്കുക, നാല് പേരും ചെയ്യാത്ത ഒരു കാര്യം ഉമ്മി ഒരാൾ തന്നെ ചെയ്താൽ നമ്മൾ നാല് പേരും കൂടെ കൈ കൊടുത്തച്ച് പറയും അവൻ എന്തേലും കാണിക്കട്ടെ. ഇതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും വള്ളത്തിൻ്റെ ഒരു സൈഡിലോട്ട് മാറി വെച്ച് പറഞ്ഞു സ്വതന്ത്രം ഹാമി ഇവൻ ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലാണ്, തൻ്റെ വെള്ളത്തിലോട്ടാണ് ചാടുന്നത്. പാട്ടുകാരൻ ഒരിക്കൽ പാടി ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അവൻ എടുത്തങ്ങ് ചാടി. ദൈവത്തിൻ്റെ പ്രത്യേകത ആരെങ്കിലും എല്ലാവരും വന്ന് കുത്തിക്കൂരി യോഗത്തിനിരിക്കുന്നതല്ല ദൈവം നോക്കുന്നത്, ആരെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കട്ടെ എന്ന് ചോദിക്കാൻ കർത്താവ് കൊതിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വെച്ച് നീ വ്യത്യസ്തനാകണം, നിന്റെ കൂട്ടുകാരിൽ വെച്ച് നീ വ്യത്യസ്തനാകണം, നിന്റെ സ്നേഹിതന്മാരുടെ നടുവിൽ നീ ഒരു വ്യത്യസ്തനാകണം, ആരും ചെയ്യാത്തത് നീ ചെയ്യണം. ഒരാമീം പറഞ്ഞാട്ട്. പത്രോസ് എടുത്തിയാടി, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹസ്തോദരം ആമി ആദ്യം ചവിട്ടിയപ്പം കല്ല് പോലെ കണ്ടു. ഇപ്പം പതിനൊന്ന് പേര് പറയുക ഇപ്പം കാണാവടാ. ഇച്ചിരി കഴിഞ്ഞപ്പം വെള്ളത്തിനകത്ത് ബ്ലുംന്ന് താപ്പോട്ട്, വെള്ളത്തിന് വീണിട്ടില്ലയോ? ബ്ലുമെന്ന് താഴോട്ടങ്ങ് പോയി. ഇന്ന് ഇതുവരെ വീണില്ലെങ്കിൽ എവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയി എടുത്തി ആടണം, അല്ലെങ്കിൽ ഒരു തോട്ടിൽ പോയി എടുത്തി ആടണം. അപ്പം അറിയാം ബ്ലും. ദൈവത്തിന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അങ്ങനെ ബ്ലുംന്ന് താപ്പോട്ട് പോയപ്പം ഇവർ വിചാരിച്ച് ആമി വാന്ന് വിളിച്ചവൻ കൈവിടുവന്ന, അവൻ ചെയ്തേ കേൾക്കണോ? അവൻ കൈ നീട്ടി പിടിച്ച് അവനെ ചേർത്ത് ഇങ്ങ് നിർത്തി. ഞാനിവിടെ ഒരു ദൂത് പറയാം, നിന്നെ മുക്കണമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്, നീ മുങ്ങിയതിൽ ചിരിക്കുന്നവരും ഉണ്ട്. പക്ഷേ അന്നേരം നിന്നെ താങ്ങിപ്പിടിക്കുന്നൊരു കൈ നിന്നെ ചേർത്ത്. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ദൈവം ചേർത്ത് പിടിക്കുന്ന അനുഭവം. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, 2024 നീ തകരുന്ന വർഷമല്ല, യേശു നിന്നെ ചേർത്ത് പിടിക്കും. ഓ ഹല്ലേലൂയ. പ്രതിസന്ധികൾ വരുമ്പം, നിന്നെ മുക്കുന്ന ശക്തികൾ വരുമ്പം, നിന്റെ തകർച്ച കാണാൻ നോക്കുന്നവരുടെ നടുവിൽ യേശു നിന്നെ ചേർത്ത്. ഓ മനസ്സിലായവരും സ്തോത്രം ചെയ്യ. ആർക്കൊക്കെയോ ഈ ദിവസങ്ങൾ അനുഭവം ഉണ്ടാകാൻ പോവാ, കർത്താവ് ചേർത്ത് പിടിക്കുന്ന അനുഭവം. ചിലർ യേശുവിൻ്റെ മാറോട് ചേർത്ത്. ആ